ഹാനാ കിഡ്സ് ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സയൻസ് ആക്ടിവിറ്റിയാണ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, മാഗ്നറ്റ് എല്ലാവർക്കും അറിയാലോ കാന്തം, നമ്മുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മാഗ്നറ്റ്. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ വേറെ കുറച്ച് ഒബ്ജക്ട്സ് ഉപയോഗിച്ചിട്ട് അതിലേതൊക്കെയാണ് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നത്, നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ളത് ഏതാണ്, ഇത്രയും കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും, കാരണം വീട്ടിലുള്ള ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ടാണ് ഞാൻ കിഡ്സ് ലാബിൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഞാൻ ആ ലേണിംഗ് ചാനലിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഞാൻ ഇതിവിടെ രണ്ട് ബാർ മാഗ്നറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്റ്റേഷനറി ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും മാഗ്നറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയ ഡോട്ട് ഇട്ടിട്ട് കണ്ടിട്ടില്ലേ, വൈറ്റ് ഡോട്ട്, ഇത് ഇതിൻ്റെ നോർത്ത് പോളാണ് കാണിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡ് സൗത്ത് പോൾ. അപ്പോൾ നമുക്ക് മാഗ്നറ്റിൻ്റെ രണ്ട് പോളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ ഞാൻ ആദ്യം ഈ മാഗ്നറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്നത്. നമുക്കറിയാം, ഒരേ ലൈറ്റ് പോൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, അത് റിപ്പൽ ചെയ്ത് പോവും. അൺലൈറ്റ് പോൾസ് ആണെങ്കിലാണ് അട്രാക്ട് ചെയ്യുക. അതായത് നോർത്ത് പോളും സൗത്ത് പോളും കൂടെ അട്രാക്ട് ചെയ്യും, പക്ഷേ നോർത്ത് പോളും അല്ലെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളും വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്ത് പോകും. അപ്പം നമുക്കത് നോക്കാം. ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോർത്ത് പോളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എന്താ സംഭവിക്കണേന്ന് നോക്കിക്കോളൂ, കണ്ടോ, അതിങ്ങനെ റിപ്പൽ ചെയ്ത് ബാക്കിലേക്ക് അല്ലെങ്കിൽ വിട്ട് പോവുകയാണ്. അതേസമയം അതിൻ്റെ സൗത്ത് പോൾ വന്നപ്പോഴോ അത് പെട്ടെന്ന് ചാടി പിടിച്ചു, പെട്ടെന്ന് അട്രാക്ട് ചെയ്തു. ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഇത് നോർത്ത് പോളാണ്, ഞാൻ നോർത്ത് പോളിനെ നോർത്ത് പോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പം അതിങ്ങനെ അവിടുന്ന് റിപ്പൽ ചെയ്ത് അതിന്ന് റിപ്പൽ ചെയ്ത് പോവുക. അതേസമയം ഈ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ഇതിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് അത് ചാടി പിടിച്ചു, അതായത് അട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പം നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. നോർത്ത് പോളും വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാലും അത് അട്രാക്ട് ആവില്ല, അതായത് റിപ്പൽ ചെയ്ത് പോവും. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതുപോലെ രണ്ട് മാഗ്നറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നോർത്ത് പോള് സൗത്ത് പോള് അട്രാക്ട് ചെയ്യുക, റിപ്പൽ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറച്ച് ഒബ്ജക്ട്സ് എടുത്തിട്ടുണ്ട്, ഒരു 10 ഒബ്ജക്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് മാഗ്നറ്റിക്, ഏതൊക്കെയാണ് നോൺ മാഗ്നറ്റിക് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ഈ മാഗ്നറ്റിനോട് അട്രാക്ട് ചെയ്യുന്നതിനെയൊക്കെയാണ് മാഗ്നറ്റിക് ഒബ്ജക്ട്സ് എന്ന് പറയുക. നോൺ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് റിപ്പൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അട്രാക്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് റിപ്പൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് തന്നെയാണ്. ഞാനൊരു കോട്ടൺ എടുത്തിട്ടുണ്ട്, പഞ്ഞി എടുത്തിട്ടുണ്ട്, സ്റ്റോൺ, അതേപോലെ തന്നെ കീ എടുത്തിട്ടുണ്ട്, കോയിൻ, സേഫ്റ്റി പിൻ, ഒരു പേപ്പർ പിൻ, അതേപോലെ തന്നെ നമ്മൾ സ്റ്റാപ്ലറിൻ്റെ പിന്ന്, ദെൻ ചോക്ക്, ഒരു സ്കെച്ച് പെൻ അല്ലെങ്കിൽ സാധാരണ പെന്നായാലും മതി. ഇതൊരു ഐസ്ക്രീം സ്റ്റിക്കാണ്. നിങ്ങൾക്ക് വേറെ ഏത് ഒബ്ജക്ട്സിൽ വേണമെങ്കിലും ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം, ഏതൊക്കെയാണ് മാഗ്നറ്റിക്, ഏതൊക്കെയാണ് നോൺ മാഗ്നറ്റിക് എന്നറിയാം. അപ്പം ഞാനിവിടെ 10 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്ന് നോക്കാം, ഏതൊക്കെയാണ് ഇതിൽ അട്രാക്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് റിപ്പൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോയിൻ, ഓക്കെ, കണ്ടില്ലേ, കോയിൻ മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതാ. സോ നമുക്കിതിനെ ഏതിൽ വയ്ക്കാം, മാഗ്നറ്റിക്കിൽ വയ്ക്കാം. ഞാനിത് ഇവിടെ മാഗ്നറ്റിക് നോൺ മാഗ്നറ്റിക് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനപ്പോൾ കോയിൻ മാഗ്നറ്റിക്കിൽ വെച്ചു. ഇനി ഞാൻ അടുത്തത് സ്റ്റോണാണ് എടുത്തത്. സ്റ്റോൺ അട്രാക്ട് ചെയ്യുമോ, സ്റ്റോൺ അട്രാക്ട് ചെയ്യില്ല. ഓക്കെ, മാഗ്നറ്റിൽ എങ്ങനെ വെച്ചാലും സ്റ്റോൺ അട്രാക്ട് ചെയ്യില്ല. സോ സ്റ്റോൺ നോൺ മാഗ്നറ്റിക് ആണ്. അടുത്തത് ഞാൻ സേഫ്റ്റി പിന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പം എന്താ സംഭവിക്കണേ നോക്കിക്കോളൂ, അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് തന്നെ അത് അട്രാക്ട് ചെയ്ത് ഇങ്ങനെ നിന്നു. സോ സേഫ്റ്റി പിൻ നമുക്ക് മാഗ്നറ്റിക് ആണ്. നെക്സ്റ്റ് ഞാനിത് ഈ സ്കെച്ച് പെൻ എടുത്തു. ഓക്കെ, സ്കെച്ച് പെൻ ഈ പ്ലാസ്റ്റിക് ആണ്, അപ്പം ഇതിൽ എന്താവില്ല, അട്രാക്ട് ചെയ്യില്ല. സോ നോൺ മാഗ്നറ്റിക് ആണ്. നെക്സ്റ്റ് ഞാനത് കീ ആണ്. അപ്പം എന്താ സംഭവിക്കണേ നോക്കാം, കണ്ടില്ലേ, കീ ഇതിനകത്ത് അട്രാക്റ്റായി. സോ എന്താണ്, മാഗ്നറ്റിക് ആണ്. നെക്സ്റ്റ് ഐസ്ക്രീം സ്റ്റിക്ക്, അട്രാക്ട് ആവോ, ഇല്ല, അട്രാക്ട് ആവുന്നില്ല.
सो या आईस्क्रीम स्टिक नॉन मैग्नेटिक आकी वेच्चु नेक्स्ट इदे स्टेपलर पिन स्टेपलर पिन मैग्नेटिक ला मैग्नेटिक आण अट्रैक्ट चेय्तु नेक्स्ट या कॉटन कॉटन अट्रैक्ट चेय्यिल्ला सो नॉन मैग्नेटिक आण इनि इदे नम्मल पेपर पिन अल्लेंकिल पेपर क्लिप एन्नोक्के पारयुम अत अट्रैक्ट चेय्यु कंडिले इंगने वेच्चु कഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ചാടി പിടിക്കും അട്രാക്ട് ചെയ്യും സോ മാഗ്നറ്റിക് ആണ് ഇനി ഞാൻ ഇതേ ഒരു ചോക്ക് എടുത്തിട്ടുണ്ട് ചോക്ക് അട്രാക്ട് ചെയ്യും സോ നോൺ മാഗ്നറ്റിക് അപ്പോൾ ഇവിടെ നമ്മൾ 10 എണ്ണം എടുത്തതിനകത്ത് 5 എണ്ണം മാഗ്നറ്റിക്കും 5 എണ്ണം നോൺ മാഗ്നറ്റിക്കും അപ്പോൾ ഏതൊക്കെയാണ് കോയിൻ സേഫ്റ്റി പിൻ അതേപോലെ കീ അതേ നമ്മുടെ സ്റ്റാപ്ലർ പിൻ पेपर इतना नमुक मैग्नटिक कम मग्नटाइट अट्राक्टू नॉन मग्नटिक स्टोण अल स्च ईस््रीम स्टिक कॉट चोक नॉन मग्नटिक अब इोले कुरे ऑब्जक्ट डिफरेंट डिफरेंट ऑब्जक्ट नोक ऐसा मग्नटिक आवेदा नॉन मग्नटिक आवेद कंपिड़ान पटो ഇനി നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് അത് എങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് അതിൽ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് അട്രാക്ട് ചെയ്യുന്നത് അതൊക്കെ കൂടുതൽ വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കാം ഇപ്പോ ഇതുപോലെ ഏതൊക്കെ മാഗ്നറ്റിക് ഏതൊക്കെ നോൺ മാഗ്നറ്റിക് ഒബ്ജക്ട്സ് അട്രാക്ട് ചെയ്യുന്ന ഏതാ റിപ്പൽ ചെയ്യുന്ന ഏതാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയ നല്ലൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതെല്ലാം തന്നെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ മാഗ്നറ്റ് റൗണ്ട് ഷേപ്പിലുള്ള കോയിൻ പോലെയുള്ള മാഗ്നറ്റ് ഒക്കെ ഉണ്ടാവും अब अद नोकी आक्टिविटी पटो सो इन मग्नटि आक्टिविटी इष्टपे फ्रेंडसुटे अभिप्राय अब कमेंट बॉक्सल तरह अद वीडियो इष्टि लाइक सब्सक्राइब थैंक यू।